ഒരു കാലത്ത് നമ്മുടെ തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് പഴയ പ്രഭാവത്തിന്റെ നിഴലിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്ന പലരും ഇന്ന് പെയിന്റർമാരും ഹോട്ടൽ ജീവനക്കാരുമായി. ഇതൊന്നും പക്ഷേ പാലക്കാട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ശ്രീനിവാസനെ ബാധിച്ചിട്ടില്ല. പാലക്കാട് വെള്ളാളത്തെരുവിൽ ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ശ്രീനിവാസന് ഇന്ന് പ്രായം 58 വയസ്സാണ്. ഏകദേശം ശ്രീനിവാസനോളം തന്നെ പ്രായമുണ്ട് ജയശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ടിനും. പഴയ പ്രഭാവമൊന്നും ഇന്നില്ലെങ്കിലും അച്ഛനാരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നും മികച്ച നിലയിൽ കൊണ്ടു നടക്കുന്നുണ്ട് ശ്രീനിവാസൻ. കാലത്തെ അതിജീവിക്കാനായി ആവിഷ്കരിച്ച ചില പൊടിക്കൈകളുടെ പിൻബലത്തിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. മെഷീനുകൾ വാടകയ്ക്ക് നൽകിയും ടൈപ്പിംഗിനൊപ്പം കമ്പ്യൂട്ടർ പഠിപ്പിച്ചുമാണ് ശ്രീനിവാസൻ മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് 600 to 700 റൂട്ടിൽ വരെ ഞാൻ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. 1960 എൻ്റെ അച്ഛൻ കെ ആർ ഹരിഹരൻ തുടങ്ങിയ സ്ഥാപനമാണ്. അതിലെ 54 കൊല്ലമായി അതിലെ ഇനി എനിക്ക് നടത്തണമെന്നുണ്ട്. ഒരു 10 കൊല്ലം കൂടി എനിക്ക് നടത്തണമെന്നുണ്ട്. നല്ല നിലയിലാണ് ഇന്ന് ജയശ്രീയുടെ പ്രവർത്തനം. 100 പേർ ടൈപ്പ് പഠിക്കാനെത്തുന്നുണ്ട്. ഇവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാത്തവരുമുണ്ട്. ജോലിക്കായി ടൈപ്പ് പഠിക്കാനെത്തുന്നവരും കമ്പ്യൂട്ടർ കീബോർഡിൽ സ്പീഡ് തേടാനെത്തുന്നവരും ഉണ്ട്. ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്നവർ പെയിന്റർമാരും ഹോട്ടൽ ജീവനക്കാരുമായപ്പോൾ ശ്രീനിവാസൻ നന്ദി പറയുന്നത് സർക്കാരിനോടാണ്. ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കാത്തതിൻ്റെ പേരിൽ. ക്യാമറമാൻ അരവിന്ദ് ചന്ദ്രനൊപ്പം സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.